ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുകയാണ് ഒപ്പം ദൈവവചനത്തിന് വേണ്ടി അന്തർദാഹത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുകയും ഓരോ ദിവസം ലഭിക്കുന്ന ദൈവവചനത്തിൽ മുറുക പിടിക്കുകയും ആ വചനത്തിനകത്ത് എൻ്റെ രക്ഷയുണ്ട് എൻ്റെ വിടുതലുണ്ട് എനിക്കുള്ള ബലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആവർത്തിച്ച് അത് കേട്ടും അതിൽ തന്നെ ശ്രദ്ധ വച്ചും ദൈവകൃപ ആസ്വദിച്ചറിയുന്ന എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ ദിവസവും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഒപ്പം വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു കഷ്ടത നിറഞ്ഞ വേദന നിറഞ്ഞ വേർപാടും ദുഃഖവും ഒക്കെ ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിലാർക്കും ഒരു ദോഷം വരാതിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോയാലും ഒരു ദുഃഖവാർത്തയ്ക്ക് നമ്മളാരും ഇരയാകാതിരിക്കട്ടെ എന്ന് ഈ ദിവസങ്ങളിലെ എല്ലാ പ്രാർത്ഥനയിലും ഓർക്കുന്നു നമുക്ക് തമ്മിൽ ഓർക്കാം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ചെറുകടയിൽ സുരക്ഷിതത്വം പ്രാപിക്കാം എന്നുള്ള ദൈവിക ആഹ്വാനത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളെ സാധനം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു യോനയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഇന്നും ഒരു വാക്ക് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത് യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആ പദം പറയട്ടെ യോന പറയുകയാണ് ഇന്നലെ പറഞ്ഞതുപോലെ രണ്ടാം അധ്യായം ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനാധ്യായമാണ് അതിൽ അദ്ദേഹത്തിന് സംഭവിച്ച പരുവക്കേടിൻ്റെ മുഴുവൻ കാരണം അദ്ദേഹം ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് നാലാം വാക്യം ഒന്നോടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്ത് അതിൻ്റെ അനന്തരഫലമായി സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് തിരമാലകൾക്കിടയിൽ ഓളം തല്ലി കിടക്കുമ്പോൾ ദൈവം കൽപ്പിച്ചൊരു മഹാമത്സ്യം വന്ന് വെട്ടി വിഴുങ്ങി ആ മീൻ്റെ വയറ്റിൽ മൂന്ന് ദിനരാത്രികൾ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അദ്ദേഹം ദൈവത്തോട് പറയുന്നൊരു വാക്കാണ് യോന ദൈവത്തോട് പറയുന്നൊരു വാക്കാണ് ദൈവമേ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി ഞാൻ എവിടെ ആയിരിക്കുന്നു എവിടെ കിടക്കുന്നു എൻ്റെ സ്ഥിതി എന്താണ് വെളിച്ചം കാണുന്നില്ല പുറത്തു വരാൻ പറ്റുമോ എന്നറിയത്തില്ല എന്ന ഒരു വല്ലാത്ത സ്ഥിതിയിൽ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ ആകെത്തുകയെ അതിൻ്റെ സർവ പ്രതിസന്ധികളുടെയും ആകെത്തുകയെ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് എന്താ സംഭവിച്ചതെന്നറിയോ അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി മറ്റൊന്നുമല്ല എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എന്നെ ഇന്ന് രാവിലെ ഏറെ ചിന്തിപ്പിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം വേദപുസ്തകം പറയുന്ന സത്യം ഇതാണ് നാം എല്ലാവരും വിശിഷ്യ ദൈവഭക്തന്മാരായിരിക്കുന്ന ദൈവ മക്കളായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ദൃഷ്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കുക അത് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവവല്ലഭനായ മഹാദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് സകല ഭക്തന്മാരും സകല ജനങ്ങളും അവൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു എന്ന് വാക്കുണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്ത് നമുക്കുള്ള സന്ദേശമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന മുഴുവൻ ആളുകളും ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിലെ ഏഴ് ദിവസവും മാസത്തിലെ മുപ്പത്തൊന്ന് ദിവസവും വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണിരിക്കുന്നത് ഏറ്റവും വലിയ സുരക്ഷിതത്വം നമുക്ക് ദൈവദൃഷ്ടിയിൽ വസിക്കാൻ പറ്റിയെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിരീക്ഷണത്തിനകത്താണ് നമ്മളെല്ലാവരും ആ കണ്ണെപ്പോഴും ഇങ്ങനെ കറങ്ങുന്നൊരു ക്യാമറ പോലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമനുസരിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടി ഊടാടി സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധുനിക അർത്ഥം നിന്ന് കറങ്ങുകയാണ് പ്രപഞ്ചത്തിൽ മുഴുവൻ വസ്തുതകൾ മുഴുവൻ വ്യക്തികൾ വിശിഷ്യ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന മുഴുവൻ ആളുകളും അവൻ്റെ ദൃഷ്ടിയിലായിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിലും ഇന്നത്തെ ചിന്തയിലും ഇന്നത്തെ വേദപുസ്തക വായനയിലും ഞാൻ ഗഹനമായി മനസ്സിലാക്കുന്നു ഏറ്റവും വലിയ സുരക്ഷിതത്വം നമ്മുടെ വീട് വലിയ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്നത് കൊണ്ടല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് ഒറ്റ ചാവി തിരിച്ചാൽ ആറിടത്തേക്ക് ലോക്ക് ചെന്ന് വീഴുന്നതുകൊണ്ടല്ല നമ്മുടെ ഗേറ്റിന് വീടിനകത്തു നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക്സ് റിമോട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ടല്ല നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് രക്ഷിക്കപ്പെട്ട അന്നു അന്നുമുതൽ ഇന്നുവരെയും ആ കണ്ണിന് മുമ്പിലാണ് എപ്പോഴും അതുകൊണ്ടാണ് ഞാനൊരു വാക്ക് ചേർത്ത് പറയുകയാണ് ഏലിയാവ് ഇസബേലിനെ പേടിച്ച് വർഷഭ ഒരു ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ ഏലിയാവ് അകന്ന് അകന്ന അകത്തേക്ക് പോകുകയാണ് ഭയപ്പെട്ട് ഭയപ്പെട്ട് ഉൾ വലിയ എപ്പോഴും ഭയം അകത്ത് വരുമ്പോൾ പുറത്തേക്ക് വരാൻ തോന്നിയല്ല ഉള്ളിലേക്ക് വലിയുക ശ്രോത്ര ചൂരച്ചെടിച്ചോട്ടിലേക്ക് മരുഭൂമിയിലേക്ക് ഗുഹയ്ക്കകത്തേക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് വിളിക്കുകയാണ് വാ നീ ഇറങ്ങി വാ എൻ്റെ മുമ്പിൽ നിൽക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുക അതിനർത്ഥം ഗുഹയ്ക്കകത്ത് കിടക്കുന്നവനെ ദൈവത്തിന് കാണാൻ പറ്റത്തില്ല എന്നൊരു കൊച്ചർത്ഥം അതിനില്ല പക്ഷെ ഇവിടെ ഒരു സാങ്കേതികമായിരിക്കുന്ന മാനുഷിക ബുദ്ധിക്ക് നിലക്കുന്നൊരു കാര്യം പറയുക ദൈവത്തിന് സ്തോത്രം ഏലിയാവിനെ കാണാം ഏത് ഗുഹയെ കടന്നാലും സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും നിൻ്റെ കണ്ണെന്നെ കാണുന്നു പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും നിന്റെ സാന്നിധ്യം അവിടെയുണ്ട് നീ എന്നെ അവിടെ ദർശിക്കുന്നു പർവ്വതത്തിൻ്റെ മുകളിൽ പോയാലും സ്തോത്രം താഴ്വാരങ്ങളുടെ അടിത്തട്ടിലിറങ്ങിപ്പോയാലും എവിടെ പോയാലും എൻ്റെ ദൈവത്തെ വെട്ടിച്ച് ദൈവത്തിൻ്റെ കണ്ണിന് മറിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റിയല്ല അപ്പോൾ എവിടെ ഇരുന്നാലും ഏത് സ്ഥാനത്തിരുന്നാലും ദൈവം നമ്മളെ കാണുന്നുണ്ട് പക്ഷേ ഏലിയാവിനെ വിളിക്കുന്ന രഹസ്യം എന്നാണെന്നറിയാമോ ഏലിയാവിന് ഇപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ഏലിയാവിന് ഇപ്പോൾ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല സങ്കീർത്തനത്തിലാരോ ഭക്തന്മാർ ദൈവത്തോട് വിലപിച്ചു കരഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് മനുഷ്യനാണ് ദൂരം ദൈവത്തിന് ദൂരമൊന്നും വിഷയമല്ലല്ലോ സ്തോത്രം ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് ദൂരമൊരു വിഷയമല്ലല്ലോ ഈ ഭൂമിയിൽ വാതകങ്ങൾ സ്തോത്രം വായു നിറഞ്ഞു നിൽക്കുക വായുവിനെ സംബന്ധിച്ച് സ്തോത്രം ഒരു അകർച്ചയില്ലല്ലോ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ ഇതുപോലെ ദൈവമായ കർത്താവ് നിറഞ്ഞു നിൽക്കുന്നവന് നമുക്കാണ് പലപ്പോഴും ദൂരം ഫീൽ ചെയ്യുന്നത് ദൈവം അടുത്തേക്ക് വരുന്നില്ല പ്രാർത്ഥന കേൾക്കുന്നില്ല ഒത്തിരി നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ മറുപടി നൽകുന്നില്ല ദൈവമേ നീ ാണ് എന്നെ കാണുന്നില്ലേ എന്നെ ദർശിക്കുന്നില്ലേ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ എന്നൊക്കെയുള്ള ആകുലത മാനുഷിക കൺസെപ്റ്റാണ് ദൈവത്തെ സംബന്ധിച്ച് നമ്മളെ ദൈവത്തിന് കാണാം നമുക്ക് നമ്മളെ ദൈവത്തിന് തൊടാം ദൈവത്തിന് നമ്മളെ സ്ത്രോത്രം ഏറ്റവും അടുത്ത് നിൽക്കുകയാൽ സ്പർശിക്കാം തൊടാം ഇതൊക്കെ പറ്റാം പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നാണ് എന്ന് നമുക്ക് ബോധ്യമാകുമ്പോഴാ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവമേ നീ എന്താ അകന്ന് നിൽക്കുന്നത് ഇവിടെ ഏലിയാവിനോട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ദൈവം പറയുന്നു നീ എന്നെ ഒന്ന് കാണു നീ ഗുഹയ്ക്കകത്തിരുന്നാൽ എന്നെ കാണാൻ പറ്റില്ല നീ എവിടെയെങ്കിലും ഉൾവലിഞ്ഞാൽ എന്നെ കാണാൻ പറ്റില്ല നീ വാ വാ എന്നെ കാണ പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ദേശത്തിൽ പറയുന്നു സ്തോത്രം ദൈവത്തിന് നിന്നെ കാണാം ദൈവത്തിന് നിന്നെ കാണാം നീ ഇങ്ങോട്ട് വാ എന്നെ എന്നെക്കാണ് അങ്ങനെ പലപ്പോഴും ഒക്കെ സ്തോത്രം നമ്മൾ ശ്രദ്ധിച്ച് കാണും കണ്ടു കാണുകയില്ല ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ ട്രാഫിക്കിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ വരുന്ന സമയത്ത് ഉള്ള ആധുനിക സൗകര്യമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളേതെങ്കിലും കെട്ടിടത്തിൻ്റെയോ നമ്മളേതെങ്കിലും ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട് അതിൻ്റെ ബാൽക്കണി നിന്നുകൊണ്ട് നോക്കുക മൊബൈലിൽ നമ്മൾ സംസാരിച്ച് വരിക എവിടെ വരേണ്ടത് ഞാനൊരു സിഗ്നൽ കണ്ടു അല്ലെങ്കിൽ ഇവിടെ ഷോപ്പ് കണ്ടു ഇവിടെ അല്ലെങ്കിലൊരു എന്താ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് കണ്ടു അപ്പോൾ പറഞ്ഞ വഴി അങ്ങോട്ട് ഇവിടുത്തെ വെച്ചിട്ട് അമ്പലയ്ക്കുവലേയ്ക്കും അപ്പോഴത്തേക്കും അവിടുന്ന് വഴി പറഞ്ഞു തരുന്ന ആൾ പറയും ഞാൻ കണ്ടു ഞാൻ കണ്ടു വണ്ടി ഞാൻ കണ്ടു ഞാൻ കണ്ടു പറയാറില്ലേ അവർക്ക് നമ്മളെ കാണാം ഉയരത്തിൽ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണി നിൽക്കുമ്പോൾ കാണാം ട്രാഫിക്കിൻ്റെ ഇടക്കൂടെ നുഴഞ്ഞു കയറി പോയിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ കയറി വരുന്ന തിരക്കേറി റോട്ടിലൂടെ വരുന്ന നമുക്ക് ചിലപ്പോൾ പലതിലേക്ക് നോക്കുന്നത് കൊണ്ട് പലത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാം നിലയുടെ മണ്ടയിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്നയാളെ പലപ്പോഴും നമുക്ക് കാണാൻ താമസം കൊടുക്കും എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും ഞാൻ കണ്ടു ഞാൻ കണ്ടു പോരെ പോരെ മുന്നോട്ട് പോരെ എന്ന് പറയുന്നത് പോലെ ഏലിയാവ് ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ സർവ്വശക്തനായി ദൈവം വന്നിട്ട് വിളിക്കുന്നത് അയ്യോ എനിക്ക് തന്നെ കാണാൻ വയ്യല്ലോ നീ എവിടെ ഇരിക്കുന്നേ ചുടങ്ങ് നീങ്ങുന്നേ എന്നുള്ള അർത്ഥത്തിലല്ല ഏലിയാവേ നീ എൻ്റെ ദൃഷ്ടിയിലാണ് എനിക്ക് നിന്നെ കാണാം പക്ഷെ നിന്റെ ഭയം മാറണമെങ്കിൽ നിന്റെ പേടി മാറണമെങ്കിൽ നീ ഇങ്ങ് വാ നീ എന്നെ കാണു നീ എന്നെ കാണു യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ യോനയും ഏലിയാവിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ മരണം നിഴലാട്ടം നടത്തുന്ന സ്വോത്രം മത്താട സുവിശേഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഗലീല പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുപോലെ മരണത്തിൻ്റെ നിഴലിൻ്റെ കീഴേ ഇന്ന് ലോകം ഭാരണം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധമുഖത്തും പ്രയാസത്തിൻ്റെ വേളയിലും രോഗവ്യാപനത്തിലും ഹോസ്പിറ്റലുകളുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ മരണവ്യാപാരം വ്യാപാരം വിതയ്ക്കുന്ന വൈറസിൻ്റെ ടയിൽ കടന്ന് ജീവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം എപ്പോഴും ഓർത്തോളണം തമ്പുരാൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീ നീക്കം വരരുത് എത്ര തിരക്കാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ചിൽ നിന്ന് പുറത്തു പോകരുത് ഇവിടെ യോനയുടെ അയ്യം വിളിക്കും വിലാപത്തിനും സ്തോത്രം ഈ മീൻ്റെ വയറ്റിനകത്തൊക്കെ കിടന്ന് നിലവിളിച്ച് ഞരങ്ങേണ്ട സ്ഥിതി വന്നത് അയാൾ സമ്മതിക്കുന്നു നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു നിൻ്റെ റേഞ്ചിൽ നിന്ന് നിൻ്റെ കാഴ്ചയുടെ മണ്ഡലത്തിൽ നിന്ന് സ്തോത്രം ഞാൻ ഔട്ടായി അതിനർത്ഥം എനിക്ക് നിന്നെ കാണാൻ വയ്യ ശരിക്കും അങ്ങനെ പറയാൻ വേണ്ടത് മാനുഷിക ഭാഗത്ത് നിന്ന് പറയുമ്പോഴാണ് സ്തോത്രഹ ലലുയ ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് ദൈവമേ നിന്റെ ദൃഷ്ടിന്ന് നീക്കം വന്നെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സ്തോത്രഹ ലലുയ യോനയോട് തിരിച്ച് ദൈവം ഒരു മറുപടി പറയുവാണെങ്കിൽ പറയുന്ന ഇതാണ് എടാ മഹാസമുദ്രത്തിൻ്റെ ആ വെള്ളത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇതുപോലത്തെ മനുഷ്യനെ വിഴുങ്ങി അടിത്തട്ടിലൂടെ നടക്കുക മത്സ്യങ്ങളൊക്കെ നാല് കിലോമീറ്റർ വരെ ആഴം കാണും ആ സമുദ്രത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ എത്ര അടിവെള്ളമാണ് നാല് കിലോമീറ്റർ ഖന അടിയിൽ വെള്ളത്തിൽ കിടക്കുന്ന ആ മത്സ്യത്തിൻ്റെ ഏറ്റവും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പായുന്ന മീൻ്റെ വയറ്റിൽ കിടക്കുന്ന യോനയെ ദൈവത്തിന് കാണാം ദൈവത്തിന് കാണാം പക്ഷേ പറയുന്നു ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞു എനിക്ക് നിന്നെ കാണാൻ വയ്യ എനിക്ക് നിന്നെ കാണാൻ വയ്യ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞു എനിക്ക് നിന്നെ കാണാൻ വയ്യ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം തിരിച്ചു പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞ ട്രാഫിക് ജാമിന് ഇടയിൽ കിടന്ന് വാഹനത്തിന് ഗൈഡ് ചെയ്യുന്ന ഒരു സ്നേഹിതനെ പോലെ സ്വർഗം പറയുന്നു മക്കളെ എനിക്ക് നിന്നെ കാണാം എനിക്ക് നിന്നെ കാണാം ഹൗ റ ബാഷിഖ യേശുവിൻ്റെ നാമത്തെ ഞാൻ പരിശുദ്ധാൽ അവർ പറയുന്നു നീ പ്രതികൂലത്തിന് നടുവിലൂടെ യാത്ര ചെയ്യുന്നത് പി പി ഈ ഇടയിലൂടെ നടക്കുന്നത് നിനക്ക് ഈ തിരക്കിനിടയിൽ അവനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ ദൈവം നിന്നോട് പറയുന്നു ഇല്ല മോളെ ഇല്ല മോനെ പേടിക്കണ്ട നീ എന്റെ ദൃഷ്ടിയിൽ തന്നെയുണ്ട് എനിക്ക് നിന്നെ കാണാം എനിക്ക് നിന്നെ കാണാം പേടിക്കണ്ട മുന്നോട്ട് പോരെ എനിക്ക് നിന്നെ കാണാം പരിശുദ്ധാത്മാവ് ഇന്ന് പറയാൻ പറഞ്ഞ ഏറ്റവും ശക്തമായൊരു വാക്കാണ് നീ എവിടെ കടന്നാലും നീ ഏത് പ്രയാസത്തിൽ കൂടി പോയാലും നീ ഏത് കഷ്ടതയുടെ താഴ്വാരയിൽ കടന്നാലും നീ ഏത് ബുദ്ധിമുട്ട് കുട്ടിൻ്റെ പർവ്വത ശൃംഖലയുടെ മോളിൽ ആ ശിഖരത്തിൽ നിന്നാലും എനിക്ക് നിന്നെ കാണാം സ്വർഗം പറയുന്നു എനിക്ക് നിന്നെ കാണാം നീ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് വരിക നീ കുറച്ചോടെ മുന്നോട്ട് അടുത്തു വരിക ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുക ദൈവത്തിൻ്റെ വചനത്തോട് അടുക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക അപ്പോൾ നിനക്ക് അവനെ കാണുന്നൊരു സ്ഥിതിയിലേക്ക് വരും യോനയുടെ സകല തകർച്ചയുടെ കാര്യം ഏലിയാവിൻ്റെ ഉൾപ്പെടെ യത്തിന്റെ കാരണം ഇപ്പോൾ ഏലിയാവിന് ദൈവത്തെ കാണാൻ വയ്യ യോനയ്ക്ക് ദൈവത്തെ കാണാൻ വയ്യ ദൈവത്തിന് ഇവരെ എല്ലാവരെയും കാണാം എല്ലാവരെയും കാണാം ദൈവത്തിന് പക്ഷേ നമുക്ക് പലപ്പോഴും ദൈവത്തെ കാണാൻ വയ്യാതെ വണ്ണം കാർമേഹങ്ങളും വലിയ മഹാസമുദ്രത്തിൻ്റെ ഓളങ്ങളും വെള്ളങ്ങളും ഈ വലിയ മരുഭൂമിയുടെ ഈ ഗുഹയുടെ ും നിഴലാട്ടവുമെല്ലാം നമ്മുടെ ഉൾവലികൾ നമ്മുടെ പുറകോട്ടുള്ള വലിച്ചൽ പ്രാർത്ഥനയിൽ നിന്ന് ആരാധനയിൽ നിന്ന് ദൈവാശ്രയ ബോധത്തിൽ നിന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാത്രി പ്രാർത്ഥനകളിൽ നിന്നെല്ലാം നീ ഉൾവലിഞ്ഞപ്പോൾ നീ ഏതോ ഗുഹയ്ക്കകത്തേക്ക് കയറിയപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം നിനക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല ദൈവാത്മാവിൽ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരട്ടെ എപ്പോഴും ദൈവത്തെ കാണുകയും ദൈവദൃഷ്ടിയിൽ നിന്ന് നീ നീക്കം വരാതിരിക്കുകയും ചെയ്യണം ആ കണ്ണെപ്പോഴും എന്നെ കാണണം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയാൽ അങ്ങടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ സ്തോത്രം മനസ്സിലാകുന്നു നമ്മുടെ മൊബൈലും നമ്മുടെ പോക്കറ്റിലിട്ടുകൊണ്ട് റേഞ്ചെന്ന് പറയുന്ന തരംഗങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കണ്ണിന് കാണാൻ പറ്റത്തില്ലെങ്കിലും ഉണ്ട് പക്ഷെ നമ്മൾ പോക്കറ്റിൽ ഈ മൊബൈലിൽ ഇട്ടുകൊണ്ട് കയ്യ് പിടിച്ചുകൊണ്ട് ഈ മൊബൈൽ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലെ മുറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ റേഞ്ചിൽ നിന്ന് അവിട്ടാകുക പുറത്തേക്ക് വാ കുറച്ചുകൂടെ പുറത്തേക്ക് വാ അവൻ്റെ ദൃഷ്ടിയിലേക്ക് വാ അവൻ്റെ ദൃഷ്ടിക്ക് മറിഞ്ഞിരിക്കാതിരിക്കുക യോനയ്ക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത് ഏലിയാവന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത് ഇതുപോലെ ഒരുപാട് പേർക്ക് സംഭവിച്ചു അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നു ഒരിക്കലും ഈ വാക്ക് അടിവരയിട്ടേക്കണം എന്നും പ്രാർത്ഥിക്കണം കർത്താവേ ജോലിക്ക് പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണോ അവരാരും അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വരല്ലേ അങ്ങയുടെ കണ്ണിന് മുമ്പിൽ തന്നെ എപ്പോഴും കാണണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം യോന ദൈവസന്നിധി വിട്ട് വിട്ടോടിപ്പോയി എന്നാണ് മൂന്നാം അധ്യായത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന ലോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർഷിഷിലേക്ക് ഓടിപ്പോയി ആദ്യം സന്നിധിയിൽ നിന്ന് പതുക്കെ ഓടി മറഞ്ഞു പിന്നെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിറങ്ങിപ്പോവുക ദൃഷ്ടിയിൽ നിന്ന് ദൈവദൃഷ്ടിയിൽ നിന്ന് ആരൊക്കെ അകന്നു പോകുന്നു അവരെല്ലാം ജീവനിൽ നിന്ന് ജീവിക്കാനുള്ള സാധ്യതയിൽ നിന്ന് ജീവൻ്റെ പരപ്പിൽ നിന്ന് ആഴത്തിലേക്ക് പോവുക അരുത് നമുക്കാർക്കും അത് സംഭവിക്കരുത് പ്രാർത്ഥിച്ചോളണം അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഒരിക്കലും എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ നീക്കം വരരുത് പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നൊരു വാക്യം ആ ചൂണ്ടിക്കാണിച്ച് എന്നും പ്രാർത്ഥിക്ക് എൻ്റെ മക്കൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകരുതേ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ആ കൺമുമ്പിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച വിളിക്കായി സ്തോത്രം എൻ്റെ ദൈവമേ ഏതെന്തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ആദം ഹൗമാർ ഒളിച്ചു മാറി ദൈവത്തെ കാണാതിരിക്കാൻ വേണ്ടി ഏതോ കുറ്റിക്കാട്ടിൽ മരച്ചോട്ടിൽ പോയി ഒളിച്ചു എന്നാൽ എൻ്റെ ദൈവമേ ഞങ്ങൾ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും പോയി ഒളിക്കരുത് അങ്ങയെപ്പോഴും കണ്ടോണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങടെ ദൃഷ്ടിയിലിരുന്ന് ജീവിപ്പാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് നീക്കം വരല്ലേ ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന ഒരാൾക്ക് പോലും നീക്കം വരല്ലേ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നാൽ ശത്രു ഞങ്ങളെ വെച്ചേക്കില്ല ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയണം അങ്ങ് ഞങ്ങളെപ്പോഴും കാണുന്നതിനായി സ്തോത്രം ആ കാഴ്ചയുടെ റിലേഷനിൽ എന്നും ഇടയാക്കണം ഭീതിയും ഭയവും രോഗവും കഷ്ടവും മരണവും എല്ലാം അകന്നു പോകണം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എന്നും ഞങ്ങൾ സുരക്ഷിതരാ അതിനായി സ്തോത്രം പിന്നെയും അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേൻ